ശബരിമല മാളികപ്പുറം മേൽശാന്തി നറുക്കെടുപ്പിന്റെ നടപടികളുമായി ദേവസ്വം ബോർഡിനെ മുന്നോട്ട് പോകാമെന്ന ഹൈക്കോടതി പ്രവൃത്തി പരിചയം സംബന്ധിച്ച തർക്കമുള്ള രണ്ട് അപേക്ഷകരുടെ പേര് ഉൾപ്പെടുത്തി അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാം ശ്യാം ദേവരാജ് നൽകും വിവരങ്ങൾ ശ്യാം ഇപ്പോൾ എന്താണ് ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശങ്ങൾ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ് ദേവസ്വം ബോർഡിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഇത് സംബന്ധിച്ച അനുമതി നൽകിയിരിക്കുന്നത് ശബരിമലയിലെയും ഇപ്പം മാളികപ്പുറത്തെയും മേൽശാന്തിമാരുടെ നറുക്കെടുപ്പുമായി ദേവസ്വം ബോർഡിന് മുന്നോട്ട് പോകാം എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനാണ് ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് അനുമതി നൽകിയിരിക്കുന്നത് ഇതിൽ പ്രവൃത്തി പരിചയം സംബന്ധിച്ച തർക്കമുള്ള രണ്ട് അപേക്ഷകരുണ്ടായിരുന്നു ഇവരുടെ പേരുകൂടി ഉൾപ്പെടുത്തി വേണം അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ അങ്ങനെ പ്രസിദ്ധീകരിക്കാം എന്ന കാര്യവും കൂടി ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം ഹൈക്കോടതിയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നറുക്കെടുപ്പിൽ ഇവരുടെ പേരുകൾ ഉൾപ്പെടുത്താവൂ എന്ന കാര്യവും കൂടിയാണ് ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത് ജസ്റ്റിസ് അനിൽ കന്നരേന്ദ്രൻ്റെ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് ഹൈക്കോടതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നൽകിയത് ഈ മാസം ഈ തുലാം ഒന്നിനാണ് ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നടക്കേണ്ടത് വരാനിരിക്കുന്ന മണ്ഡലകാലം മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ചാണ് വൃശ്ചികമാസത്തിലാണ് ഇരുവരും ഈ പുതിയ ശബരിമല മാളികപ്പുറം മേൽശാന്തിമാർ ചുമതല ഏൽക്കുകയും ചെയ്യേണ്ടത് അതിന് മുന്നോടിയായാണ് പക്ഷേ ഈ നറുക്കെടുപ്പുമായി മുന്നോട്ട് പോകാമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നത് വിനിത വേണു.